ന്യൂഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിക്ക് കെ വി തോമസിന് ശമ്പളത്തിനും അലവൻസുകൾക്കും പകരം പ്രതിമാസം 100,000 രൂപ ഓണററിയം അനുവദിക്കാൻ തീരുമാനിച്ചു. 2 അസിസ്റ്റന്റുമാർ, 1 ഓഫീസ് അറ്റൻഡന്റ്, 1 ഡ്രൈവർ എന്നിവരെ നിയമിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. അമൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, എല്ലാവിധ സംവിധാനങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടല്ലേ? നേരത്തെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്ന ആളുകൾക്ക് ശമ്പളം നൽകിയിരുന്നു. ഇപ്പോൾ എന്തായാലും ശമ്പളം നൽകുന്നില്ല. ധനവകുപ്പിന്റെ ഒരു ശുപാർശയായിരുന്നു കെ വി തോമസിന് 100,000 രൂപ ഓണററിയം നൽകാം എന്നുള്ളത്. അത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയാണ് ഉണ്ടായത്. ഇനി എന്തായാലും കെ വി തോമസിന് പ്രതിമാസം 100,000 രൂപ സംസ്ഥാന സർക്കാർ ഓണററിയമായി നൽകും. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്നുള്ള നിലയ്ക്കാകും ഈ തുക നൽകുക. ഇത് മാത്രമല്ല, സ്റ്റാഫുകളെ നിയമിക്കാൻ, 3 സ്റ്റാഫുകളെ നിയമിക്കാനുള്ള തീരുമാനം കൂടിയുണ്ട്. 1 ഡ്രൈവർ, 2 അസിസ്റ്റന്റുമാർ, 1 ഓഫീസ് സ്റ്റാഫ് എന്നിങ്ങനെ ഉള്ള ആളുകളെ നിയമിക്കാനുള്ള തീരുമാനത്തിനും മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരമുണ്ട്. കെ വി തോമസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടെല്ലാം ഈ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു പദവി സൃഷ്ടിച്ചുകൊണ്ടാണ് കെ വി തോമസിനെ അവിടേക്ക് നിയമിക്കുന്നത്. നിലവിൽ കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി നേരത്തെ എ സമ്പത്തുണ്ടായിരുന്ന സമയത്ത് സമ്പത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ സർക്കാർ പ്രതിനിധിയെ തന്നെ അവിടെ നിയമിച്ചു. അതിനു പുറമെയാണ് കെ വി തോമസിന്റെ കൂടെ നിയമനം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും 100,000 രൂപ അനുവദിക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനം ഉയരാനിടയുണ്ട്. അഞ്ജിത, ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് ശമ്പളത്തിനും അലവൻസുകൾക്കും പകരം പ്രതിമാസം 100,000 രൂപ ഓണററിയം അനുവദിക്കാൻ തീരുമാനിച്ചു. അതിന്റെ വിശദാംശങ്ങളാണ് അമൽ പങ്കുവച്ചത്.